പറയടാ എന്റെ മോനെ അടിച്ചത്, പറയടാ. ഞാനാ അടിച്ചത്? നീ എന്റെ കുഞ്ഞിനെ അടിക്കും. അപ്പൻ ഒരുപാട് ഇടിയിട്ടിയല്ലേ? ഏയ്, ആദ്യത്തെ ഇടി മാത്രം നടുവും പുറത്തിട്ട് കിട്ടി, രണ്ടാമത്തെ ഇവിടെ കിട്ടി, ബാക്കിയൊക്കെ ഞാൻ നെഞ്ചുകൊണ്ട് തടുത്തില്ലടാ. അവരിടിച്ച് ചമ്മന്തിയാക്കണപ്പാ. അവരെ മാത്രല്ല, ഇനി നിന്നെ ഇടിക്കുന്നവരെ ഒക്കെ നീ തോപ്പിക്കണം. അതിനെന്താണ് അപ്പൊ ഒരു വഴി? വഴിന്ന് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെയുണ്ട് മാഷേ, ഇവനെ യേശുദാസ് ആക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓ ആയിക്കോട്ടെ. മതി, ഇനി പാല് കുടിക്കേ. എന്നിട്ട് ഈ നാല് മുട്ട എങ്ങനെ കഴിക്കും? ശബ്ദം നന്നാവട്ടെ. വേണ്ട, നല്ല മോനല്ലേ. അവന് വേണ്ടെങ്കിൽ കൊടുക്കണ്ട. ഇത് പിടിച്ച് കുടിക്കടാ. പറഞ്ഞ മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ, വയററിയാതെ തീറ്റയും കൊടുക്കും, പ്രായറിയാതെ കുഞ്ഞിന് രോഗത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കും ചെയ്യും. പഠിപ്പിക്കോടോ, എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും, എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അത് തന്നെ. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഞാൻ എന്റെ മകനിലൂടെ നേടും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ. അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കാത്തിട്ട് പൂട്ടിക്കൊണ്ണു. ഡേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലടാ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഉറപ്പ്. വണ്ടി വിട്ടു. നല്ല ബ്രാൻഡിയുടെ മണം. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്, വീണ്ടും ആവശ്യം വരും. ഓ, ഇവിടെ എന്താ വേണ്ടേ സർ? ഇമ്പോർട്ടന്റ് തിങ്സ് ഇല്ലേ? ഉണ്ട്, ജോണി വാത്തർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും ഒരു ബിയർ. എനിക്ക് സ്മോൾ വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ, അത് മതി. വേം വേണേ. ഓക്കെ സർ. ഞാൻ ഓപ്പൺ ചെയ്തോളാം, ഞാൻ ഓപ്പൺ ചെയ്തോളാം. ഓക്കെ സർ. വേ നാട്ടെ, വേ ഒന്ന് ഒഴിക്കട. ആക്രാന്തം കാണിക്കാതെ, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നുണ്ടാക്കി അലമ്പൊക്കെ അറിയാലോ. ഞാൻ തുള്ളി 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 തുള്ളി. ആ വേണ്ടെങ്കി വേണ്ട. ഉണ്ടല്ലോ, മൊത്തത്തിലെടുത്ത് തിന്നേക്കരുത്, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോട്ട് പെട്ടെന്ന് വരാം. ഓ മതി 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 മതി, ധാരാളം. ഇവന് ഞാൻ ഏത് നഴ്സറിയിലാ പഠിക്കുന്നതെന്ന് അറിയണം, അറിയിച്ചു കൊടുത്താ. സോറി, എന്റെ അപ്പന. അപ്പനായാലും അപ്പൂപ്പനായാലും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ മാറ. ഞാൻ ഏത് ദേശത്തില പഠിക്കുന്നതെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പ ഇത് ഞാനാ. നീ ആയിരുന്നു? അയ്യോ, അപ്പനും കുപ്പിയൊക്കെ ഒരേ സൈസ് തന്നെ. നിനക്കല്ലേ മാറിപ്പോയേ.
നഴ്സറിയാന്ന്. കളരിയടാ കളരി. എന്നാലൊന്ന് പോയിട്ട് വാ. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ തവരുന്നു. ഈ അടി നമുക്ക് പറ്റത്തില്ല. ഈ അടി നമുക്ക് പറ്റും. അപ്പാ പോവാ. അപ്പാ 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 കർത്താവെ മുങ്ങിയോ? അപ്പാ അപ്പാ അപ്പനിങ്ങോട്ട് ഇറങ്ങി. ഞാനിപ്പോ ഇറങ്ങുന്നില്ല. ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്? ഞാൻ വന്നേക്കാം. അങ്ങനെ നാണം കെടാ മാത്രമേ എന്താ ഉള്ളെന്ന് എനിക്ക് അറിയാമല്ലോ. ഇവിടെ നിൽക്ക്. അപ്പനേ, അപ്പനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. ആ ബാറിൽ കയറുന്നതിന് മുമ്പ് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ വെള്ളം പിടിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. എന്നിട്ട് ഇടി തുടങ്ങാൻ നേരത്തെ അപ്പനങ്ങ് മുങ്ങിയില്ലേ? ദുഷ്ടനാണപ്പൻ ദുഷ്ടൻ. ഒരപ്പനല്ലേ ഉള്ളൂ എന്ന് കരുതി ഓമനിച്ച് ലാളിച്ചെന്താ ഈ നെഞ്ചിലെ ചൂട് തന്ന് വളർത്തിയതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കി കടിച്ച് വളർത്തണമെന്നാണല്ലോ ചൊല്ല്. അത് ചെയ്യാതെ അപ്പനെ സർവ്വസ്വാതന്ത്ര്യം തന്നാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. എനിക്ക് സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരൻ. അങ്ങനെ വല്ല ആയിരുന്നെങ്കിൽ അപ്പനെ ഞാൻ വെട്ടി വെച്ച് കൊന്നേനെ. വെറുതെയല്ല ദൈവം അപ്പനെ പൊക്കം തരാതിരുന്നത്. എന്തിടാന്ന്? എന്റെ ഈ കൈ വീണുണ്ടല്ലോ. 7 ദിവസം കഴിഞ്ഞ് നീ ആശുപത്രിയിൽ നിന്നേക്കു. അപ്പനാര് ഭീമൻ രഘു? എത്തിയോ? പുറത്ത് കടിപിടി കൂടുന്ന ശബ്ദം കേട്ടപ്പോഴേ തോന്നി അപ്പനും മോനും എത്തിന്ന്. അല്ല, സാധാരണ ടൂറ് കഴിഞ്ഞ് വരുമ്പോ അപ്പന്റെയും മോന്റെയും കയ്യിലും കാലിലും കെട്ടൊക്കെ കാണുമല്ലോ. ഈ പ്രാവശ്യം അതൊന്നും ഇല്ല. ഈ പ്രാവശ്യം മൂക്കിൽ പഞ്ഞി വെച്ചാ വരേണ്ടിയിരുന്നത്. ഭാഗ്യം കൊണ്ടാ ബാറിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഓ, അപ്പൊ ഇത്തവണയും തല്ലുണ്ടാക്കി. എല്ലാത്തിനും കാരണം ഈ അപ്പനാണ്. വളരും തോറും അപ്പന്റെ കുരുത്തക്കെട് കൂടിക്കൂടിയല്ലേ വരുന്നത്. വളർന്നു എന്ന് പറയാൻ നിന്റെ അപ്പൻ 6 അടിയൊന്നും വളർന്നില്ലല്ലോ. ജനിച്ചപ്പോ എത്രയുണ്ടായിരുന്നു? അത്രയും തന്നെ ഉള്ളു ഇപ്പോഴും. പോകാൻ തന്നെയാ വന്നത്. അത് നിങ്ങൾ വന്നിട്ടാകാമെന്ന് കരുതി. മോനെ, ഇത് ഐശ്വര്യായിട്ടു പിടിച്ചേ. എന്തത്? എന്റെ രാജി കത്ത. ഓ, തയ്യക്കാരി രാജി. അവള് കത്ത് വായിച്ചോ? ഓ, രാജി എന്ന് പറഞ്ഞപ്പോ നിന്റെ അപ്പന്റെ ചുണ്ടിൽ തേനൊടിക്കണ കണ്ട. ഈ സാധനത്തിന് ഇവിടുന്ന് വിളിച്ചോണ്ട്, അല്ലെങ്കിൽ ഞാൻ വല്ല കാക്കയ്ക്ക് എറിഞ്ഞു കൊടുക്കും. ദേ, നീ ഇത് പിടിച്ചേ, എന്റെ റെസിഗ്നേഷൻ ലെറ്റർ. അയ്യോ, ഇത്രക്ക് പ്രശ്നം ഉണ്ടാവാൻ ഇവിടെ എന്താ സംഭവിച്ചത്? എനിക്കിനി നാട്ടുകാരുടെ ഇടി കൊള്ളാൻ വയ്യ. ഒരു ദിവസം പട്ടന്മാരുടെ ഇടി, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടി, അങ്ങനെ ജാതി മാറി ഇടി കൊള്ളാൻ എനിക്ക് വയ്യ. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഗോവയിൽ നിന്ന് നല്ല ഫെനി കൊണ്ടുണ്ട്. പനിയാ? പന്നി പനിയാ? അതൊന്നും അല്ല, ഫെനി ഫെനി. ഓഫീസിൽ പോയി വന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു 2 എണ്ണം അടിച്ചിട്ട് തോമസ് ചേട്ടന് ഈ പ്രശ്നത്തിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്നു. വാ വാ. അതെ, സ്കൂള് വിട്ട് പെൺകുട്ടികൾ പോണ നേരാണ്. വെറുതെ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കരുത്. അവനറിയില്ലല്ലോ ഞാൻ ടീച്ചർമാരെയാ നോക്കുന്നെന്ന്. മാണിക്കണ്ട, മണവാളുടെ മുഖത്തേക്ക് നോക്കിക്കോ. പിന്നെ കണ്ടില്ല എന്ന് പറയരുത്. ആ ഇല്ലേ, നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ. മതിലോ? ഞാൻ പൊരന്നറിഞ്ഞ് നിൽക്കാണെന്ന് കരുതി എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സന്ദർഭങ്ങൾ അത്രയോ. തന്റെയും തള്ളേം കൂടെ ഫോനിന് വിവാഹം കഴിക്കുന്നതിലും ഭേദം, ജീവിതകാലം മുഴുവൻ ഒരു വിധവ പോലെ ഞാനിവിടെ കഴിയുന്നതാ. അവന്മാരോട് ഇറങ്ങി പോകാൻ പറയാ.
അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, മഞ്ജു വാര്യറാണെന്ന വിചാരം. വെറുതെ അല്ല വളർച്ച മുരടിച്ചു പോയത്. ആരുടെ മഞ്ജു വാര്യ? ഇഴജന്തുന്റെ. ഗുഡ് മോർണിംഗ് പത്മചേച്ചി. എത്ര നേരായി ഞാൻ വിളിക്കുന്നു. ഡാ നീ ഞങ്ങളുടെ കറണ്ട് ബില്ലൊന്ന് അടയ്ക്കണം. ജോസീനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി. വെരി സോറി ചേച്ചി, എനിക്ക് ഇനി നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റൂ, ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം. പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം. ആ ജപ്പാനിലേക്ക് അടുത്ത കണ്ടെന്ന് എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്, ഹായ്. ഹായ്, ഐ ആം ജപ്പാൻ ബാബു, എ സ്പെഷ്യൽ ടൂറിസ്റ്റ് ഗൈഡ് ഫോർ ജാപ്പനീസ് ലേഡീസ്. സംടൈംസ് ഐ ഹാൻഡിൽ ഇറാക്കി പീപ്പിൾ. Nice to meet you. Nice to meet you. വല്ല മാർദ്ദ വല്ല കൈ. ദൈവം എന്തിനീ ബാബുവിനെ ഇന്ത്യയിൽ ജനിപ്പിച്ചു? What? Welcome to Kerala. Kerala is a very small, beautiful country like me. Yes, we know. You know? Then follow me. Come on, girls. Mr. Parshuraman adds throw to the sea and Kerala happened. What? Meru arichu Kerala undai. But how can he throw 800 kilometers? No, it's not possible. I don't believe it. Believe it. You don't know Parshuraman. He will throw. First time he will throw, Manuvinte pidi uri poi. പിന്നീട് കൈ ഉളുക്കിയിരുന്ന പറഞ്ഞ ഏറാണ് ഏർ. ആക്ച്വലി കുറച്ചുകൂടെ ശക്തിയായി എറിഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാടും കൂടെ കേരള ആയേനെ. ഐ വിൽ ഗിവ് ആൻ എക്സ്പെരിമെന്റ്. സീ, ദിസ് ഈസ് എ കല്ല്. ലുക്ക്, ഈവൻ ഐ കാൻ ത്രോ. എറിഞ്ഞ് തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറെ, എന്തു പറ്റി? ഏതോ ഒരു നായന്റെ മുനി കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊറിച്ചു കളഞ്ഞു. രക്ഷപ്പെട്ടു. Come to the point. See, it's all because of you, you stupid fella. Come on, let's go. Pole, please, please. Girls! Pole! This is Kochi Kyle. Macho undalle? Backward? No, front water. Kyle nammada munpilalle. Appo front water alle. See this net? Made in China. China? Yeah. Oh. 6 masam guarantee ullu. Chunda kerkan ire illadirikkarne ivana koruthitta anda. One useless fellow. One minute. Enda britta parivadi gaid paniyekku nirthippa chundadalu thodangiyo. Naan sravane pidikada bedi. Sravane ee vellathino. Adu ee chunda konde. നിന്റെ പേരെന്താ? ജപ്പാൻ ബാബു. എടാ ഇത്രയും പോന്ന് നിനക്ക് ജപ്പാൻ ബാബു എന്ന് പേരിടാമെങ്കിൽ ഈ മീനിന് ഞാൻ ഇട്ടിരിക്കുന്ന പേര് സ്രാവെന്ന. എന്താ കുഴപ്പമുണ്ടോ? എടാ എന്റെ മീനിന് ഞാൻ ഇഷ്ടമുള്ള പേരിടും. മോനെ ബിൽബർട്ടേ. എന്റെ സ്വപ്നങ്ങൾക്ക് പൊക്കം വെക്കുകയാണല്ലോ ദൈവമേ. ദാസപ്പൻ സാറ് മുട്ടിച്ചു വന്നപ്പോ ഇത്രയും മുറ്റാണെന്ന് കരുതിയില്ല. ഐ ലൈക്ക് ജപ്പാൻ. What a small country. See, my t-shirt is made in Japan. My mala is made in Japan. My hairstyle is made in Japan. Totally, I am Japanese technology. Japan bolun Japan. Or annani Japan bolun. Hey, Josie. Yes, my dear. They're coming. Hello. Kutti ka samasya free aanu. Enikku samasya free aanu. Nee poda. ബാബു ഇല്ലേ കൂടെ? ആകെ വൃത്തിയാടായി. ജയിന്റ് വീൽ എനിക്ക് പണ്ടേ കരവാ.
ഇനി പാൻ ഉണക്കണം.